പിന്നെ ഒരു വളമുണ്ട്. ആ അപ്പോൾ അതിപ്പോൾ ഇതിൽ പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കേട്ടതുകൊണ്ടും എനിക്കൊന്നും നാണക്കേടൊന്നുമില്ല. ബെസ്റ്റ് വളമാണ്, വെള്ളം ചേർക്കണം കേട്ടോ. ഷാലൂസ് മിസ്റ്റിക്കൽ റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി. ഇന്നും നമ്മൾ അച്ഛൻ്റെ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതും കൂടെ കണ്ടാലാണ് ഈ വീഡിയോ കാണാൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ. ഇതിൻ്റെ മുൻ പാട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കണ്ടു, അച്ഛനെ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ തിരിച്ചും അവരോട് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനകളും അവരോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു, ഈ അച്ഛൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കെയറിങ് ടിപ്സും വളപ്രയോഗമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് വളപ്രയോഗവും പിന്നെ പൊട്ടിംഗ്സ് തയ്യാറാക്കുന്ന വിധവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വിശദമായിട്ട് പിന്നീട് നമുക്കൊരു വീഡിയോ അച്ഛൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നീട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ ഇൻട്രോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു ബാക്കിൽ കാണുന്നത് അച്ഛൻ്റെ വാഴത്തോട്ടാണോ എന്ന്. അച്ഛൻ്റെ വാഴത്തോട്ടമല്ല കേട്ടോ, അത് ഞങ്ങളുടെ വാഴത്തോട്ടമാണ്. ഈ കാണുന്ന കപ്പത്തോട്ടവും ഞങ്ങളുടെയാണ്. കപ്പത്തോട്ടമെന്നും വാഴത്തോട്ടമെന്നൊന്നും പറയാനില്ല, ഒരു 50 മൂട് കപ്പയാണ് വെച്ചിട്ടുള്ളൂ. ഞാനും ഹസ്ബൻഡും കൂടെ വെച്ചതാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ തോട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് കോൺഫറൻസ് ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗമാണിത്. ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് തട്ടുള്ള സ്റ്റാൻഡാണ് ഇവിടെ വെച്ചേക്കണേ. അതിൻ്റെ താഴെയായിട്ട് രണ്ട് നിരയായിട്ട് ചെടികളും കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ നല്ല അടക്കി ഒതുക്കി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പല ചെടികളും മിക്സ് ചെയ്താണ് വെച്ചേക്കണത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അച്ഛൻ്റെ ചെടികളുടെ കൂട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ. ബാക്കിയുള്ള ഇതും ഇഷ്ടമില്ലായികയല്ല, എങ്കിലും എനിക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്. ഇത് പല ചെടികളും മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണത്. ഇവിടെ ലക്കി ബാമ്പു, ഇത് അച്ഛൻ വരുമ്പോൾ 2 വർഷം മുമ്പ് വരുമ്പോൾ ഉണ്ടായിരുന്ന ചെടിയാണെന്ന് പറഞ്ഞത്. ഇതൊരു 7 അടി 8 അടി ഹൈറ്റിലോളം വെച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടാണ് അതിൻ്റെ വളർച്ചേനെ വെട്ടിയൊന്നും കൊടുക്കാതെ എത്രമാത്രം പൊക്കം വെക്കുന്നു അത്രയും മാത്രം നിർത്താൻ പാകത്തിന് തൂണിനോട് ചേർത്ത് കെട്ടി അത് നല്ലോണം അച്ഛൻ ഇപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ ബിഗോണിയ വെച്ചിട്ടുണ്ട്. ഇതൊന്നും സ്റ്റാൻഡിലല്ലാട്ടോ വെച്ചേക്കണേ, ഇതൊക്കെ ആ സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ നിലത്ത് തന്നെയാണ് വെച്ചേക്കണത്. അതാ ബിഗോണിയ, നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കാക്കപ്പൂന്നൊക്കെ പറയില്ലേ ആ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അതിൽ പൂവുണ്ടായിട്ടുണ്ട്, നല്ല വയലറ്റ് കളർ പൂവുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചേർന്ന് തന്നെ ഒരു നല്ല പൊക്കത്തിൽ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. അതാ താഴത്തെ ഒരു ഫിറ്റോണിയ ഉണ്ട്. ഫിറ്റോണിയ തന്നെയല്ലേന്നൊരു സംശയം, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഫിറ്റോണിയയുടെ പൂ കാണണത്. അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നണം. ഇലയൊക്കെ നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ട് ഒരു സംശയമുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റാൻഡിലുള്ള ചെടികളൊക്കെ കാണുകയാണ്. ഇതിൻ്റെ മുകളിലത്തെ നിരയിൽ അഗ്ലോണിമയാണ് വെച്ചത്. ആ ഈ അഗ്ലോണിമയിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അഗ്ലോണിമ മുൻ പാർട്ടിലുള്ള അഗ്ലോണിമയൊക്കെ കാണുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. ഓരോന്നിലും ഒരു 4 5 തൈകൾ വീതമുണ്ട്. അത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ എല്ലാ അഗ്ലോണിമയിലും ഇങ്ങനെയാണ് കേട്ടോ. ഒരു കാണുമ്പോൾ നമുക്കൊരു അതിശയം തോന്നും. ഞാനിവിടെ ഒരു വീട്ടിൽ അഗ്ലോണിമ നട്ടിട്ട് അതിൽ തൈകൾ പതുക്കെ ഉണ്ടാവണുള്ളൂ. ഇവിടെ അച്ഛന് 1.5 വർഷം കൊണ്ടാണ് ഇത്രയധികം തൈകളൊക്കെ ഉണ്ടായിരിക്കണേ. ഇത് 2 സ്റ്റാൻഡിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ ഡിഫൻ ബാക്കി വെച്ചിട്ടുണ്ട്, അഗ്ലോണിമ വെച്ചിട്ടുണ്ട്, സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലുള്ള സ്ഥലമാണ്. പിന്നെ അടുത്ത സ്റ്റാൻഡ് തുടങ്ങുകയാണ്. അവിടെയും 2 സ്റ്റാൻഡ് വീതം അടുപ്പിച്ച് 2 നേര ഇതായിട്ടാണ് ഇട്ടേക്കുന്നത്. 2 സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലത്തെ ഉള്ള ഭാഗത്തിൽ അഗ്ലോണിമ തന്നെയാണ് വെച്ചേക്കണത്. അതിനുശേഷം ഇതാ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ അവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഡിഫൻ ബാക്കിയും സ്നേക്ക് പ്ലാന്റും താഴ്ത്ത് നല്ലൊരു ഫേൺ വെച്ചിട്ടുണ്ട്. അത് നല്ല തിക്കായിട്ട് വളർന്നിട്ടുമുണ്ട് കേട്ടോ. കുറച്ച് വെയിൽ ഇവിടെ കിട്ടും, സൺഷെയ്ഡ് ഉണ്ടെങ്കിലും വെയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ ഒന്ന് മഞ്ഞിച്ചിട്ടുണ്ട്. അതായത് കണ്ട നല്ല തിക്കായിട്ട് തന്നെ ഒത്തിരി തൈകൾ വന്നിട്ടുണ്ട് ഇതിന്. ഉടനെ തന്നെ അത് അച്ഛൻ മാറ്റി വേറെ പകർത്തി നടുന്ന പറഞ്ഞേ. ഇനി 2-ാമത്തെ തട്ടിലുള്ള ചെടികളാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ ചെടി ഇതാണ് വെച്ചേക്കുന്നത്. അഗ്ലോണിമയിൽ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയില്ലേ, റെഡ് ലിപ്സ്റ്റിക്, അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേരിഗേറ്റഡ് അരേലിയ. ഈ വേരിഗേറ്റഡ് അരേലിയ എല്ലാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട കലർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് അതും വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞു ഇതിന് അടുത്ത സ്റ്റാൻഡിലേക്ക്. അവിടെയും അങ്ങനെ തന്നെയാണ് വെച്ചത്. 2-ാമത്തെ തട്ടത്തിൽ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കും അതിനോട് ചേർന്ന് തന്നെ വേരിഗേറ്റഡ് അരേലിയയും.
അത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. ഇങ്ങനെ ഇടയ്ക്ക് 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 അങ്ങനെ വെച്ച് ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരയിലേ കഴിഞ്ഞു, അതിനും പകരമായിട്ട് ക്യാക്ടസ് ആണ് വെച്ചേക്കണേ. ഇതാ ക്യാക്ടസും ഒരു ചെറിയ കഷ്ണത്തിൽ നിന്നാണ് കേട്ടോ ക്യാക്ടസ്. ഇത് ഇനി നമുക്ക് കാണാൻ പറ്റും, കുറേ ചട്ടികളിലുണ്ട് ക്യാക്ടസ്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഒരു ചട്ടിയിൽ നിന്ന് എടുത്തതാണ്. ഇത് കലാഡിയം അലോക്കേഷ്യ, സോറി കലാഡിയ അല്ല, എനിക്ക് തെറ്റിപ്പോയി, അലോക്കേഷ്യ അലോക്കേഷ്യ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെരിക്കേറ്റഡ് അരേലിയ കലാത്തിയ വെച്ചിട്ടുണ്ട്. കലാത്തിയ ഇതിനൊക്കെ ചെറിയ വെയിൽ, ഉച്ച കഴിഞ്ഞുള്ള വെയിൽ ഇവിടെ ഡയറക്റ്റ് അടിക്കും, അതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. കലാത്തിയക്കൊന്നും അധികം വെയിൽ വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അച്ഛന് വേറെ മാറ്റി വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതാ ഇവിടെ തന്നെ വെച്ചേക്കുക. ഇത് അതിൻ്റെയൊക്കെ ചെറുതായിട്ട് ഇല കരിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കണമുണ്ട് കലാത്തിയ. ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാക്ടസ്, അത് ആ ഒരു ചെടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അത് വളർത്തിക്കൊണ്ടുവന്നത്. ആദ്യം അച്ഛൻ നട്ടു കഴിഞ്ഞപ്പോൾ ചീഞ്ഞു പോയിരുന്നു എന്നാണ് പറഞ്ഞത്, അതിന് ശേഷം പിന്നെ പിടിച്ചു വന്നതാണ്. ഇതാ ഇത് ബിഗോണിയ രണ്ട് കളറായിട്ട് വെച്ചിട്ടുണ്ട്. നടുക്ക് ഒരു പച്ച ഷെയ്ഡും അപ്പുറത്തും ഇപ്പുറത്തും ഒരു കാപ്പി കളർ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ബിഗോണിയാണ് വെച്ചേക്കണത്. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അയാൾ ചട്ടി നിറഞ്ഞ് കവിഞ്ഞ്. ഇത് നമ്മൾ നേരത്തെ കണ്ട കലാത്തിയുടെ തന്നെ വേറൊരു ഇത്, ഇതാ ക്യാക്ടസ് ഇതാ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു കഷ്ണം തരുകയും ചെയ്തു കേട്ടോ അച്ഛൻ, നല്ല ഭംഗിയിൽ പിടിപ്പിച്ചെടുത്തോളാം പറഞ്ഞു എനിക്ക് തന്നിട്ടുമുണ്ട്. അത് ഇതിങ്ങനെ ഇടകലർത്തി നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യാക്ടസ് നടുമ്പോൾ അധികം വെള്ളമൊന്നും അധികം കൊടുക്കാറില്ലല്ലോ, പക്ഷേ അച്ഛൻ സാധാരണ ചെടികളൊക്കെ നടന്ന പോലെ തന്നെയാണ് ഈ ക്യാക്ടസ് നട്ടേക്കണേ. എനിക്കതൊരു അതിശയമാണ് കേട്ടോ, ഞാൻ ക്യാക്ടസ് കൊണ്ടുവന്നിട്ട് അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും, പക്ഷേ അച്ഛന് അത് നല്ലതോണം പിടിച്ചു വന്നിട്ടുണ്ട്. ദാ ഈ പച്ച കളർ കാണുന്ന ചെടി ഒരു മരുന്നാണ്, തിപ്പല്ലി. തിപ്പല്ലി എന്ന് പറഞ്ഞിട്ടൊരു പച്ചമരുന്നില്ലേ, അതാണ് കേട്ടോ ഇത്. എല്ലാ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ പച്ചക്കറികളും പച്ചമരുന്നുകളും എല്ലാം വളർത്തുന്നുണ്ട്. അതിൽ പെട്ടതാണിത്. വേറെ വെറ്റില ചെടികളൊക്കെ ഉണ്ട്. ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കണ അൾട്ടർനാന്ത്ര വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്, എനിക്ക് കറക്റ്റ് പേരറിയില്ല. ഇത് ഡിഫൻബാക്കിയ സ്നേക്ക് പ്ലാന്റ്, സി സി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ, എല്ലാം ഇടകലർത്തി വെച്ചേക്കണത്. ഇതാ ഇത് ഒരു ഡിഫൻബാക്കിയ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അങ്ങനെ ഈ ഭാഗം നല്ല കളർഫുള്ളായിട്ട് തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ചെടികൾ നടണത് ഇത്രയും ഹെൽത്തി ആയിട്ട് ചെടികൾ വരണമെങ്കിൽ എന്തായാലും അത് നടണ രീതി കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ ആ പോട്ടിംഗ് മിക്സും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അച്ഛൻ ആ ചെടികൾ നടണ രീതിയും അതിന്റെ വളപ്രയോഗവും പിന്നെ എന്തായാലും കീടനാശിനിയൊക്കെ ഉപയോഗിക്കണുണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഇത് അറിയാൻ പാടില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു ഇതിന്റെ വലിയ പ്രയോഗങ്ങളൊന്നും. അപ്പൊ അത് കുറച്ച് മണ്ണിടും, ചെടി നടും, പിന്നെ കുറേ കഴിയുമ്പോൾ ചാണിടും, ആ രീതിയൊക്കെ ആയിരുന്നു വളർന്നു കഴിയുമ്പോൾ. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെടി നടുന്നത്, അതാണ് ഒരു രീതി. അപ്പോൾ അടിയിൽ ചെടിച്ചട്ടികൾക്ക് ഒരു ഓട്ടയുണ്ടല്ലോ, അവിടെ ഒരു കുറച്ച് ഊടൊക്കെ നിരത്തും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ചകിരി പീസുകളാക്കി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അത് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് വെക്കും. ചകിരി ചോറല്ല, ചോറല്ല കട്ട് ചെയ്ത് അത് അതിന്റെ മുകളിലൊക്കെ ഇടും, അതിങ്ങനെ മലത്തി വെക്കും. കമത്തിയല്ല, അതിന്റെ ആ നാമ്പുള്ള വശം മുകളിലേക്ക് ആക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വല്പം എം സാൻഡ് ഒന്ന് പയ്യെ വിതറും. അത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ മണലിന് പകരം ഇവിടെ ഉള്ളതിലൊക്കെ എം സാൻഡ് ഉണ്ട്, ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല. മണലിന് പകരം ഞാൻ എം സാൻഡ് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ എം സാൻഡ് ആണ്. ചിലതിൽ കൂടുതൽ വന്നിട്ട് അത് അല്പം ഡിമ്മായിട്ടുണ്ട്, എന്നിട്ട് ഞാനത് മാറ്റി അത് അറേഞ്ച് ചെയ്തു വന്നിട്ട് റീ അറേഞ്ച് ചെയ്തു. അത് അധികം ഇടാൻ പാടില്ല, ഒരു ഒരു രണ്ടു പിടി, അത് ചെടിയുടെ ആ വലിപ്പനുസരിച്ച് ഒഴുകി പോവാനും ഒരു നനവ് കിട്ടണ്ടെന്നാണ് എന്റെ വിചാരം. അതിന് അറിവ് എനിക്കില്ല, അനുഭവം അതാണ്. എന്നിട്ട് മണ്ണിടും, ചുമന്ന മണ്ണ്, അതും ഞാൻ അല്പം എം സാൻഡ് ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യും. പിന്നെ ചാണകം ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നു, കോയമ്പത്തൂർ ടീം ചാണകം ഇറക്കാൻ വരുമ്പോൾ ഞാൻ ഇവിടെയെന്ന് മേടിച്ചിരുന്നത്. പക്ഷെ അത് ഭയങ്കര പാടാണ്, കട്ടയായിട്ട് ഇങ്ങനെ ചെയ്യും ഈ ബിസ്ക്കറ്റ് പോലെ. സോ ഭയങ്കര പാടാണ്, അത് പൊടിച്ചെടുക്കാൻ പാട്, വെള്ളം തെളിച്ചാലും അത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ആട്ടുംകാട്ടമാണ് ഉപയോഗിക്കുന്നത്, മെയിനായിട്ട് ആട്ടുംകാട്ടമാണ്. അതൊക്കെ എനിക്ക് ഒരു ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്, ഒരു വലിയമ്മ തരും, ആട്ടുംകാട്ടം എനിക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അല്ല, ആട്ടുംകാട്ടം വാങ്ങുമ്പോണ്ടല്ലോ നമ്മൾ അതിൽ ഇത്തിരി വെള്ളം ചേർത്ത് വെച്ചാൽ മതി, അതെ, അപ്പൊ അത് പൊടിഞ്ഞു കിട്ടും. അതൊക്കെ ഈ കർഷകരാണ് ഇവിടെ അധികം, അവര് ഐഡിയ പറഞ്ഞു കേട്ട് ഉള്ള അറിവുകളാണ്. അച്ഛൻ അങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചപ്പോ ഞാൻ അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല, തന്നെ തന്നെ പൊടിഞ്ഞോളും, ചട്ടിയിൽ കിടന്നേ പൊടിഞ്ഞോളും. ചാണത്തിനേലും നല്ലത് അതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ചെടി നടുന്നത് പിന്നെ ചകിരിച്ചോറും മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ കൊലശ്ശേരി കൊണ്ട് നന്നായിട്ട് ഓരോ ചട്ടിയിലും ഇട്ടിട്ടാണ്, അല്ലാണ്ട് പൊതുവിലിട്ടിട്ടല്ല ഇളക്കണത്. ഓക്കെ, അപ്പോ അത് അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഒരു ചെറിയൊരു കോമ്പൗണ്ട് മിക്സർ ഉണ്ട്, അതൊരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ഓരോ ചെടിയുടെയും തോതനുസരിച്ച് അതിലിട്ടിട്ട് പയ്യെ ഒന്ന് സെറ്റപ്പാക്കി വയ്ക്കും, തണലത്തേക്ക്. എന്നിട്ട് ഒരു പയ്യത്തിരി വെള്ളം തെളിയിക്കും, കൂടുതൽ വെള്ളം ഒഴിച്ചപ്പോ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പയ്യെ ഒന്ന് തെളിക്കുള്ളൂ ഒരു നനവ് കിട്ടാൻ. അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം ചിലപ്പോ ഒരാഴ്ചയൊക്കെ അങ്ങനെ വെള്ളം തെളിച്ചു കൊടുക്കും, പിന്നെ വെള്ളം ഒഴിക്കും. അത് അത് അങ്ങനെ തോന്നിക്കും തമ്പുരാൻ എവിടെ വെക്കുന്നു ഒക്കെ, അങ്ങനെ ഉള്ള ഐഡിയയിലാണ് എല്ലാം വെച്ചേക്കണത്. ആദ്യം ഞാൻ അവിടെ വെക്കണോടത്ത് വെക്കും, ആ നഴ്സറി പോലുള്ള സ്ഥലത്ത് അവിടെ വെച്ചിട്ട് അത് എനിക്ക് തോന്നിക്കും. അവനെ ഇടയ്ക്കൊക്കെ വളം കൊടുക്കും, അത് നിങ്ങളോട് എങ്ങനെ പറയണേ? അങ്ങനെയില്ല, ഞാനത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. കഞ്ഞി വെള്ളം ഒരു വളമാണ്, അത് അത് ഒഴിക്കും, അത് കളക്ട് ചെയ്ത് അതിനൊരു മണം വരും, ഒരു മെനകെട്ടൊരു മണം വരും, ഒരു മണം വരും, ആ മണം ഫീൽ ചെയ്യും എനിക്ക്. അപ്പോൾ ഞാനത് ഒരു ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ചേർക്കും. എന്നിട്ട് അത് സ്പ്രെയർ ഉണ്ട്, ഇലക്ട്രിക് സ്പ്രെയർ. മറ്റേത് വലിയ പാടായിട്ട് അങ്ങനെ ഞാൻ വിഷമിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പ്രെയർ ഉണ്ട്, മരുന്നടിക്കുന്ന സംഗതി. അപ്പൊ അത് വെറുതെ നമ്മള് ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ കാണിച്ചാൽ മതി, ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ അത് അടിക്കും.
അരിച്ചൊഴിക്കണം. അരിച്ചൊഴിക്കണം. അതിന് 3600 രൂപയേ ഉള്ളൂ. എനിക്കത് കാഞ്ഞുപള്ളിയിലെ വികാരിച്ചം മേടിച്ചതാ. അച്ഛന് ഞാൻ കുറേ ചെടി കൊടുത്തു. അച്ഛൻ സമ്മാനിക്കുന്നതാ. അച്ഛനെ ഒരു ദിവസം ഓട്ടോ വിളിച്ചാൽ എന്താ ചെയ്യണ്ടേ ഞാൻ. അയ്യോ ഒന്നും അച്ഛനൊന്നും തന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് ഒരു സമ്മാനമായിട്ട് തന്നതാ. അപ്പൊ കഞ്ഞിവെള്ളം ഒരു വളമാണ്. പിന്നെ അത് ഇപ്പൊ മാസത്തിൽ ഒരിക്കലും ഇന്നെത്ര ദിവസമൊന്നുമില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എന്റെ അതാണ്. ഒരു ചോദ്യത്തിന് അത് ഇന്ന ദിവസം അങ്ങനെയില്ല. അത് എനിക്കെന്ത് തോന്നാണ്, എനിക്ക് ആ മണം കിട്ടും. പിന്നെ ഒരു വളമുണ്ട്. അപ്പോ അത് ഇതിൽ പറയുമ്പോ എനിക്ക് നമ്മുടെ മൂത്രമുണ്ടല്ലോ, ബെസ്റ്റ് വളം. അത് ഷുഗർ രോഗികളുടെ മൂത്രത്തിന് നല്ല ഔഷധ ഗുണമുണ്ടെന്നാ പറയണേ. കാരണം ഞാൻ മൂത്രം നഷ്ടപ്പെടുത്തില്ല. ഇനിയിപ്പോ ഇതിൽ കേട്ടതുകൊണ്ടും എനിക്കൊന്നും നാണക്കേടൊന്നുമില്ല. ബെസ്റ്റ് വളമാണ്. വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളം ചേർക്കാണ്ട് ഒന്നും പാടില്ല. മൂത്രം ബെസ്റ്റ് വളം. അത് ഒന്നും കളയരുത്. ചെടികളുടെ ഈ വിസ്മയ കാഴ്ച ഇവിടെ കൊണ്ട് തീരണില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ ചെടികളും ചെടികളുടെ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. Thank you for watching.